അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്ന് അടിമകളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു അടിമയെ നമ്മൾ പരിചയപ്പെടുകയാണ്, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാനൊരു അടിമയെന്ന് പരിചയപ്പെടും. ഖുർആൻ പറഞ്ഞ അടിമയാണ് ഒരു ആയത്ത് ഇറങ്ങിയത്. ആ അടിമയെ കുറിച്ച് പറയാനാണ് സൂറത്തുൻ നഹൽ. സൂറത്തുൻ നഹൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കി തരട്ടെ. ضرب الله مثلا عبدا مملوكا لا يقدر على شيء وهو كل على مولاه اينما يوجهه لا ياتي بخير ومن يأمر بالعدل وهو على صراط مستقيم. അള്ളാഹു പറയുകയാണ്, അള്ളാഹു മതലൻ അബ്ദൻ മംലൂക, ഒരടിമ അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. പടച്ചറപ്പിന്റെ ഖുർആനാണ്, സൂറത്തിന്റെ അഹിലാണ്, അള്ളാഹ് പറയുന്നത് നമ്മളെ കുറിച്ചാണ്. ചെറുപ്പക്കാരാഹു മതലൻ അബ്ദൻ മംലൂക, ഒരടിമയെ പടച്ചറപ്പ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. അവൻ ആരെന്നറിയോ? വഹുവ കല്ലുനാല മൗല, വഹുവ കല്ലുന അല മൗല, അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി. അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി. ഉടമയ്ക്ക് ഭാരമായ അടിമ, എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, അള്ളാഹ് പറയുകയാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ച എന്റെ അടിമയാണ്. പക്ഷേ വഹുവ കല്ലുന അല മൗല, അവൻ ഉടമയ്ക്ക് ഭാരമായി മാറി. അവൻ ഉടമയ്ക്ക് ഭാരമാകാനുള്ള കാരണം എന്താ? ഐനമായി വജീഹു ലാ യൽകി ബിഖൈർ, അവൻ എവിടേക്ക് തിരിഞ്ഞാലും ഒരു നന്മ അവൻ കൊണ്ടുവരികയില്ല. എവിടേക്ക് തിരിഞ്ഞാലും, ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും മുമ്പോട്ട് പോയാലും പുറകിലേക്ക് പോയാലും അവൻ തിന്മ മാത്രമല്ലാതെ ചെയ്യില്ല. അവൻ കുടുംബത്തിനും ഭാരമാ, അവൻ നാടിനും ഭാരമാ, അവൻ വീടിനും ഭാരമാ, അവൻ സമൂഹത്തിന് ശാപമാ. അവനെ കൊണ്ട് ഈ ഭൂമിക്ക് ഭാരമല്ലാതെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു അടിമയാകല്ലേ, ഉടമയ്ക്ക് ഭാരമായ അടിമയാകല്ലേ. ഏത് അടിമയാണ് ഉടമയ്ക്ക് ഭാരമായി മാറുക? ആ സമയത്തല്ലേ ദുബൈയില് ധാരാളം ഡോളറുകളും ദിർഹമകളും വാങ്ങിച്ചവരില്ലേ? ഒരു എക്കോണമിക് ക്രൈസിസ് വന്നപ്പോ, ഒരു സാമ്പത്തിക മാന്ദ്യം വന്നപ്പോ, കുറെ തൊഴിലാളികള് കമ്പനികൾക്ക് ഭാരമായപ്പോ, ആ സമയത്ത് കമ്പനി പിരിച്ചുവിട്ടില്ലേ, ഇനി കമ്പനിക്ക് നിങ്ങൾ ഭാരമാണ്, നിങ്ങളെ തീറ്റിപ്പെട്ടാ ഞങ്ങൾക്ക് സാധ്യമല്ല, കൊടുത്തിട്ട് പിരിച്ചുവിട്ടില്ലേ? അള്ളാഹ് പറയുകയാണ് ഈ അടിമകൾ എനിക്ക് ഭാരമായി മാറിയ, പണച്ചെറുപ്പിന് നമ്മുടെ ഭാരമായി മാറിയ. ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കുകയില്ല, റമദാനിലെ നോമ്പ് പിടിക്കുകയില്ല, സാമ്പത്തികം കിട്ടിയാൽ സദക്ക ചെയ്യുകയില്ല. എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. പണച്ചെറുപ്പ് കുറഞ്ഞ ഒരു കാര്യം ചെയ്യാതെ ആരെങ്കിലും ഉടമയ്ക്ക് ഭാരമാകുന്ന അടിമയായി മാറിയാൽ അവനെ പിന്നീട് ഉടമ ചെയ്യുന്നിടണ്ട, അവനെ അള്ളാഹു ഡിസ്മിസ് ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉടമയ്ക്ക് ഭാരമായ അടിമകളെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ല പറഞ്ഞത്. അലന്തര കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറഫദത്തിൽ ഇറമദത്തിൽ ഇമാദില്ലതി ലം യഖലക് മിതിലുഹ ഫിൽ ബിലാദ് വതമൂദ അല്ലദീന ജാബു സഖറ ബിൽ വാദ് വഫിർഊന ദില്ലൗതാദ് അല്ലദീന തഗൂ ഫിൽ ബിലാദ് ഫകദറു ഫീഹൽ ഫസാദ്. എടാ തമൂദ് ഗോത്രത്തെ കണ്ടോ, അവനും എന്റെ അടിമയാ. ആദ് ഗോത്രത്തെ കണ്ടോ, അവനും എന്റെ അടിമയാ. ഫറോവയെ കണ്ടോ, അവനും എന്റെ അടിമയാ. പക്ഷേ ഫകദറു ഫീഹൽ ഫസാദ്, ഈ ഭൂമിയിലെ ഒരു കുഴമ്പത്തിന്, ഇവിടത്തെ കുഴപ്പത്തിന് അവരുടെ പണം വിനിയോഗിച്ചപ്പോ അള്ള കൊടുത്ത പണമല്ലേ അത്? ചെമ്മണ്ണൂരിനാണെങ്കിലും ആലുക്കക്കാണെങ്കിലും ലുലുവിനാണെങ്കിലും പണം കൊടുക്കുന്നതാരാ? പണം കൊടുക്കുന്നതാരാ? വലില്ലാഹി ഖസായിനു സമാവാതി വല്ലാഹ്, ആകാശ ഭൂമികളുടെ ഖജനാവിന്റെ താക്കോല് പണച്ചറപ്പിന്റെ കയ്യിലാ. ആർക്കാണോ പണം കൊടുത്തത്,
പണം അവൻ ഫസാദിന് വേണ്ടി വിനിയോഗിച്ച സ്വർണത്തിന്റെ ചുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന കണ്ണൂരിലെ ഫുട്ബോളിന്റെ ദൈവം ഡീഗോ മറഡോണ 24 മിനിറ്റ് സ്റ്റേജിൽ നിന്നപ്പോ 6 കോടി രൂപയാ ചെലവാക്കപ്പെട്ടതെങ്കിൽ ഡീഗോ മറഡോണ എന്ന ഫുട്ബോളിന്റെ ദൈവം അവൻ ആകാശത്തിന്റെ ദൈവമല്ല ഭൂമിയുടെ ദൈവമല്ല ഫുട്ബോളിന്റെ ദൈവം 24 മിനിറ്റ് നിന്നപ്പോ 6 കോടി രൂപയാ ചെലവെടുക്കപ്പെട്ടതെങ്കിൽ അല്ല പറയുന്നു എന്റെ സമൂഹത്തിനെ നിങ്ങൾ കണ്ടില്ല ഉടമയ്ക്ക് ഭാരമായി മാറും. ഉടമയ്ക്ക് ഭാരമായി മാറിയാൽ എന്താ മനുഷ്യൻ അവനെ പേടിച്ചു പോയാ? എന്താ പേടിക്കണമല്ലോ, ഉടമയ്ക്ക് ഭാരമായി ഉടമ എന്ത് ചെയ്യും? സൗദി അറേബ്യക്ക് ഭാരമായി. അവരാരായി ഒരു നിമിഷം കൊണ്ട് സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ചേ, എന്താ പണം? ഒരു നിമിഷം കൊണ്ട് പണിതിരിക്കുന്ന വീടിന്റെ പണി നിന്നില്ലേ? ഒരു നിമിഷം കൊണ്ട് നിത്താക്കത്ത് എന്ന് പറയുന്ന 4 അക്ഷരം സാമ്പത്തിക വ്യവസ്ഥയുടെ മേൽ മറ്റൊരു തിരിച്ചടിയായി. എന്താ ഇവിടെ ഉള്ളത്? കെട്ടിപ്പൊക്കിയ കോട്ടകളും ഇവിടെ, പണിത് വെച്ച സ്വപ്നങ്ങളും ഇവിടെ, എല്ലാം തകർന്ന തരിപ്പണമായി. അവസാനം പിന്നീട് വീടുകളിൽ കൂട്ട നിലവിളിയായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വാതിലിന് വരുന്നത് ഇപ്പോഴാണ്. 3 മാസം പെണ്ണുങ്ങൾ വാതിലിന് വന്നായിട്ട് വരും. കാരണം മാപ്പിളമാട് മുഴുവനും ഗൾഫില, സൗദിയില മുഴുവൻ വരുന്ന പേപ്പർ ഉസ്താദ് ദുആ ചെയ്യണം. എന്തിന്? എന്തിന്? 3 മാസത്തേക്ക് അബ്ദുള്ള രാജാവ് അല്പം മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകൾ കൂടുതലാ കാരണം. ഇനി വകുപ്പിന്റെ സദസ്യരെ ദുആ കൊണ്ടല്ലാതെ ചെയ്തെന്ന് നന്നായിട്ടറിയാം. നിസീർ പോയി, അപ്പോളയിൽ പോയി, ഇനി മുയിലിയാരെ ഊത്തല്ലാതെ വച്ചൂലാന്ന് എന്ത് ചെയ്യാം? അപ്പൊ പിന്നെ പള്ളിക്കാട്ടിൽ വന്നേ പറ്റൂ. കാരണം മിക്ക ഖതീബമാരുടെ റൂം ഖബർസ്ഥാന നേരെ എതിരെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു ചോദിക്കുന്ന സമൂഹത്തിന് നിങ്ങൾക്കറിയില്ലേ ആരാ സമൂഹ ഗോത്രം? ഇനി 2 അടിമകളെയും കൂടെ അള്ള പറയുന്നുണ്ട്. പക്ഷേ വിഷയം അവസാനിപ്പിച്ചിട്ട് ഞാൻ പോകും. ഇതൊരായത്. ഉടമയ്ക്ക് ഭാരമായി, ആ ഉടമയ്ക്ക് ഭാരമായ അടിമകളാണ് ആദ്, സമൂദ്, ഇറമ, ഫിർഔൻ, ഹാമാൻ, കാറൂൻ, അബൂജഹൽ, ഉത്ബത്ത്, അവര് പാറക്കെട്ടുകൾ കൈവിരലുകൾ കൊണ്ടാണ് തുരന്നിട്ട് വീടുണ്ടാക്കിയത്. എത്രയോ നാളുകൾ നമ്മൾ കേൾക്കുന്ന ചരിത്രമാ സമൂത് ഗോത്രമാരാ. അവര് പാറക്കെട്ടുകൾ തുരന്നിട്ട് അതിന്റെ അകത്ത് ജെ സി ബിയുടെ പല്ല് എനിക്ക് ജെ സി ബി ഫോണ് കാണുമ്പോ എനിക്ക് തോന്നുന്നു വലിയ ബ്രാക്കറ്റ് ഫ്രണ്ടില് മറ്റേ കൈയുണ്ടല്ലേ അത്. ഈ ജെ സി ബി റോഡിൽ കൂടെ ഫോണ് കാണുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവിടെ ചിന്തി ഏതോ ഒരു ഒരു തക്കവയുള്ള ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചു. കാരണം രൂപം കണ്ടിട്ട് ഇങ്ങനെ ആമീനും പിടിച്ചോണ്ടാ പോണത്. ആ ഫ്രണ്ട് ബക്കറ്റ് ഇങ്ങനെ കൊന്തിട്ട് എപ്പോഴും ഒരു ആമീൻ പിടിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക പോ എന്തേ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ, ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുമ്പോ അയാളുടെ വിശ്വാസം എന്താണോ അത് ആ കണ്ടുപിടിക്കുന്ന സാധനത്തെ പ്രതിഫലിക്കും. ഇല്ലേ, ദുബൈയില് ബുർജ് അറബ് ടവർ ഉണ്ട്, അതിന്റെ ഏറ്റവും മുകളിൽ ഒരു കുരിശിന്റെ അടയാളം ഉണ്ട്. അത് പണിത എഞ്ചിനീയർ അമേരിക്കൻ ക്രിസ്ത്യാനിയ. ആ ബുർജ് അറബിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ദുബൈ പിന്നീട് നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയത്. സൗദി അറേബ്യ ആ നമ്പർ പ്ലേറ്റും വെച്ചോണ്ട് സൗദി അറേബ്യ വണ്ടി കയറ്റൂല, കാരണം പുരുഷന്റെ അടവ്. അയാൾ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ എന്ത് വെച്ച്? അതുകൊണ്ടല്ലേ KSRTC ബസ് സ്റ്റാൻഡിൽ ധാരാളം ദൈവങ്ങളുടെ ഫോട്ടോ കാണും. അത് ഓടിക്കുന്ന ഡ്രൈവർ ആരാ, കണ്ടക്ടർ ആരാന്ന് പെട്ടെന്ന് തിരിച്ചറിയും. പക്ഷെ നമ്മളാരും ഇതിനകത്തോടെ മദീനെ മക്കയെ വെക്കാറില്ല. നമ്മളെപ്പോഴും മതേതരത്തിൽ അങ്ങനെ തന്നെ കാത്തു. ഏതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും KSRTC ബസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാ, ഏതെങ്കിലും KSRTC ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ടാ, എവിടെയെങ്കിലും കൊണ്ടുപോയി മക്കയുടെ മദീനകളിൽ അള്ളാഹുവിനെ നോക്കണേ. നമ്മൾ ബോധമുള്ളവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവരെ മിക്ക KSRTC ബസ് സ്റ്റാൻഡിൽ കാണാൻ എത്ര ദൈവങ്ങളുണ്ടാവും? നമ്മൾ ആരുടെ ഈ വിശ്വാസത്തെ മുറിപ്പെടുത്താനുള്ളവരല്ല. നമ്മുടെ വിശ്വാസം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതോടുകൂടെ തന്നെ മറ്റാളുടെ വിശ്വാസത്തേക്ക് നമ്മൾ കടക്കാറുമില്ല. അതാണ് മുസ്ലിമിന്റെ പൊതുധാര. അള്ളാഹു നിലനിർത്തി തരട്ടെ. സമൂത് ഗോത്രം, ഞാൻ പറഞ്ഞു സമൂത് ഗോത്രം കൈവിരലുകൾ കൊണ്ട് പാറ തുരന്നു, തുരന്നിട്ട് അതിന്റെ അകത്ത് വീടുണ്ടാക്കി. അതെന്തിനാ?
അപ്പൊ വീട് വീടിന്റെ മുകളില് പറയണ മനസ്സിലാവണില്ലേ, ഉണ്ടോ ഇല്ലയോ? ചുമ്മാ പറഞ്ഞു പഠിച്ചു. ഇപ്പൊ പണ്ട് പോലെ നമ്മള് പഠിക്കണ തമൂതാര, അവര് വരണം മെഴുക് പോലെയാ പാറ, പാറ തുരന്നു അതിന്റെ അകത്ത് വീട് വെച്ചു, അതിന്റെ മുകളില് വീടിന്റെ മുകളില് എന്തിട്ട് മനുഷ്യന്മാരാ പഠിച്ച വീടിന്റെ മുകളില് പാറ, വലിയ പാറ. അതെന്തിനാ? അതെന്തിനാ അങ്ങനെ അവര് വീട് വെച്ചെന്തിനാ? ഇത് അവനെ ഖുർആന്റെ ഒരു ആയത്ത് കേൾക്കും ഒന്ന് ചിന്തിക്കണം. പടച്ചോനെ എന്താ അങ്ങനെ വെക്കാൻ കാരണം? ചുമ്മാ പാറ തുറക്കൂ, ചുമ്മാ പാറ തുറക്കൂ ഇല്ലല്ലോ. അപ്പിന് എന്തിനാ തുറന്നേ? അവർക്കറിയാം അവരുടെ മുൻഗാമികളായ സമൂഹം ആദുഗോത്രമാ, സമൂഹത്തിന് മുമ്പ് വന്ന ഗോത്രമല്ലേ ആദുഗോത്രം. ആദുഗോത്രത്തിനോട് ഹൂദിന് വീരീസ്വലാത്ത് വസ്സലാം പറഞ്ഞു, അതേ ഉടമയ്ക്ക് ഭാരമാകരുത്, അള്ളാഹുവിന്റെ കൽപ്പനകളെ തിരസ്കരിക്കരുത്, താന്തോതികളായിട്ട് നിങ്ങൾ ജീവിക്കരുത്. ആ സമയത്ത് ആദുഗോത്രം അതിനെ തള്ളിക്കളഞ്ഞപ്പോ അള്ളാഹു ആദുഗോത്രത്തെ നശിപ്പിച്ചത് എങ്ങനെയാ? സത്തറഹാലയും സബലയാലിനവധമാനിയ തയ്യാ, ഏഴ് രാത്രിയും ആകാശത്തിനു മഴ പെയ്തപ്പോ, ഏഴ് രാത്രിയും എട്ട് പകല് നീണ്ടു നിന്ന് പഴ പെയ്തപ്പോ, ആ മഴയിൽ വീടുകൾ തകർന്നടിഞ്ഞിട്ട് ആദുഗോത്രക്കാര് നശിച്ചു പോയില്ല, മരച്ചു പോയില്ല. അവർക്ക് ശേഷമാണ് സമൂത് വരിക. തങ്ങളുടെ പിതാമഹന്മാരും മഴ പെയ്തപ്പോ, അള്ളാഹു മഴ പെയ്യിപ്പിച്ചപ്പോ അവരുടെ വീടുകൾ തകർന്ന് മരിച്ചെന്നറിഞ്ഞപ്പോ സാലിഖ് നബി സമൂതിനോട് പറഞ്ഞ, സമൂത് അള്ളാഹനെ തിരസ്കരിക്കരുത്, പടച്ചറപ്പിനെ വലിച്ചെറിയരുത്, അള്ളാഹു നിങ്ങളെ ആദിനെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കുന്നു പറഞ്ഞപ്പോ, എടാ സാലിഖ് നിന്റെ അള്ള ഞങ്ങളെ നശിപ്പിക്കില്ലടാ, പാറ തുരന്നിട്ട് നിന്റെ ഉള്ളിൽ വീട് വെച്ചിട്ട് ആദിനെ നശിപ്പിച്ചതുപോലെ മഴ പെയ്താ, ആദിനെ നശിപ്പിച്ചതുപോലെ മഴ പെയ്താ, ഞങ്ങളുടെ വീടുകളിൽ തകരില്ല സാലിഖേ, പാറയുടെ ഉള്ളിലാണ് ഞങ്ങളുടെ വീട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പടച്ചറപ്പിനെതിരെ തിരിഞ്ഞ സമൂഹം എന്റെ ചെറുപ്പക്കാരാ ചിന്തിക്കുന്നില്ല? നമ്മുടെ കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ജപ്പാനിലെ സുനാമി ആഞ്ഞടിച്ചപ്പോ ഇപ്പം വെക്കുന്ന വീടുകൾ ഭൂകമ്പത്തെ തടയാൻ കഴിയുന്ന വീടുകളാണ്. അത്രേ ഏത് ഭൂകമ്പമാ? ഭൂകമ്പത്തെ തടയുന്ന വീടുകളൊക്കെ ബോംബെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ അനുവാദം കൊടുക്കുകയുള്ളൂ. അമ്മ പിടിച്ചിട്ട് ഭൂമി കുലുക്കിയാൽ തകരാൻ പാടില്ല. സമൂത് ചെയ്ത അതേ മനോഭാവമല്ലയോ സമൂത് വീണ്ടും പുനരാവിഷ്കരിക്കുകയല്ലയോ? ഖുർആൻ പറഞ്ഞ കഥാപാത്രം അവസാനിക്കുകയല്ലോ? ആ സാലിഖ് നബിയോട് പറഞ്ഞ, സാലിഖേ അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ പോവുകയാ, വീടിന്റെ ഉള്ളിൽ വാതിലടച്ചിരുന്നിട്ട് പാറക്കെട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞ്, സാലിഖേ കരീമെങ്കിലും നിന്റെ അമ്മയോട് ഞങ്ങളെ നശിപ്പിക്കാൻ പറയടാ. സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഹേമാലി പെയ്തില്ല, കാർമേഘം വന്നില്ല, ആകാശം പിളന്നില്ല, ഭൂമി കുലുങ്ങിയില്ല, ആകാശത്തിരിടിനാദം മുടങ്ങി, വീടിന്റെ ഉള്ളില് പാറക്കെട്ടിന്റെ ഉള്ളിലെ വീടുകള് അള്ളാഹനെ ഭയക്കാതിരുന്ന സമൂത് ഗോത്രം അവര് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പിടഞ്ഞ് വീണുപോയി. ആകാശത്തെ ഇടിനാദത്തിന്റെ ശബ്ദ സഹിക്കാൻ കഴിയാട്, 120 ഹെർട്സിന് മുകളിലോട്ടുള്ള ആവൃത്തിയുള്ള ശബ്ദ തരംഗം, അതൊരു മനുഷ്യനെ സഹിക്കാൻ പറ്റില്ല. ആകാശത്തിന് വെള്ളിടി മുടങ്ങിയപ്പോ കൊന്നത്തടിയുടെ വലിപ്പമുള്ള സമൂത് ഗോത്രം ഹാർട്ട് അറ്റാക്ക് വന്ന് ഇരുന്ന സ്ഥലത്തിരുന്നിട്ട് ചത്തുപോയെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മോനെ മരിക്കില്ലെന്ന് പറഞ്ഞ ഫറോവയും മരിച്ചില്ലേ, പോർപോട്ട് മരിച്ചില്ലേ, ബോംബെയിലെ പാവപ്പെട്ട നിരപരാധികളുടെ റൂഹിനെ പിടിച്ചെടുക്കാൻ പറഞ്ഞ ബാൽട്ടാക്കരയുടെ റൂഹ് പിടിക്കാനും അത് വന്നില്ലയോ? ഇവന്റെ റൂഹ് പിടിക്കാൻ ചൂണ്ടിക്കാണിച്ചവന്റെ റൂഹ് പിടിക്കാൻ അവൻ അള്ളാഹുവിന്
ഉടമയ്ക്ക് വേണ്ടാത്തവനായി മാറി. ഐനമായി അവൻ എവിടോട്ട് തിരിഞ്ഞാലും നന്മ ചെയ്യില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.